السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ജ്യൂസ് കുടിക്കാൻ പറ്റുമോ എന്ന ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിനീതന് ലഭിച്ച അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് ഈ വോയിസ് ഞാൻ ചെയ്യുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഇസ്ലാം ഒരു സമ്പൂർണ്ണ മതമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സകല നികല മേഖലകളെയും സ്പർശിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും എന്തെല്ലാം കഴിക്കൽ അനുവദനീയമാണ്, എന്തെല്ലാം കഴിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ പരിശുദ്ധ ഖുർആനിലോ അതല്ലെങ്കിൽ ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുമല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനും ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതിയും പഠന വിധേയമാക്കിയ പണ്ഡിത മഹത്തുക്കളുടെ വാക്കുകളിലും നമുക്ക് കണ്ടെത്താം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 172-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുലൂമിൻ തൊയ്യിബാത്തി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിലെ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, വഷ്കുറൂലില്ല, അള്ളാഹുവിനെ നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ശേഷമുള്ള ആയത്തുകളിൽ പറയുന്നത് ഇന്നമ ഹർറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ എന്ന് തുടങ്ങിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയ ശവം, രക്തം, ലഹ്മുൽ ഖിൻസീർ പന്നിമാംസം പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഭക്ഷ്യവസ്തുക്കളെ പറയുന്നു. അതോടൊപ്പം ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനുവദിക്കപ്പെട്ട ഭക്ഷ്യ വസ്തുക്കൾ ഭക്ഷിക്കുവാനും അതേസമയം നിരോധിക്കപ്പെട്ട, ഉപേക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട വസ്തുക്കൾ വർജിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉത്തരവാദിത്വം. എന്നാൽ പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടില്ലാത്ത, നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ അവ ഭക്ഷിക്കൽ അനുവദനീയമാണ് എന്നതാണ് പണ്ഡിത മതം. അതോടൊപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അനുവദിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ എല്ലാ ശരീരങ്ങൾക്കും ആരോഗ്യകരമാവണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഡോക്ടർമാർ ചില പ്രത്യേക രോഗമുള്ള രോഗികളോട് നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിർദ്ദേശിക്കുന്നത്. അത്തരം അവസരങ്ങളിൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വല തുൽക്കു ബി ഐദീക്കും ഇല തഹ്ലുക, നിങ്ങൾ സ്വന്തം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്നാണ് അതിൻ്റെ ആശയം. അഥവാ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് ഡോക്ടർമാർ, വൈദ്യന്മാർ വിധിയെഴുതിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. എന്നാൽ ഇപ്പോൾ വിവാദമായിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നത് അത് ശരീരത്തിന് ആരോഗ്യകരമാണോ അതോ ഹാനികരമാണോ എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കിടയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ജ്യൂസ് നിർമ്മിക്കുന്നത് നമുക്കൊക്കെ അറിയാം, അത് വെറും ഫ്രൂട്ട്സ് മാത്രമല്ല അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ജ്യൂസ് നിർമ്മിക്കുന്നത്. ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ കിതാബുകളിൽ പരാമർശിച്ച അസ്വീർ അല്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ്. കാരണം കിതാബുകളിൽ പറഞ്ഞ ആ അസ്വീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴച്ചാറാണ്, അഥവാ പഴം മാത്രം പിഴിഞ്ഞാൽ ലഭിക്കുന്ന ജ്യൂസ്. അതേസമയം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ജ്യൂസ് അത് പഴവും വെള്ളവും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന, നിർമ്മിക്കപ്പെടുന്ന
പദാർത്ഥമാണ്. ഇബിൻ ഹിഷാമിൻ്റെയും ഇബിനുൽ ഖയ്യിമിൻ്റെയൊക്കെ തിബ്ബു നബിയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, വയുക്റഹു ഷുർബുൽ മാഇ അഖീബ ദിയാലതി വത്തഅബി വ അഖീബൽ ജിമാഇ വ അഖീബ തുആമി വ ഖബ്ലഹു വ അഖീബ അക്ലിൽ ഫാകിഹ. വ്യായാമത്തിൻ്റെ ഉടനെയും ക്ഷീണിച്ച ഉടനെയും സംയോഗത്തിൻ്റെ ഉടനെയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പും ശേഷവും, അതുപോലെ പഴം ഭക്ഷിച്ചതിൻ്റെ തൊട്ടുടനെയും വെള്ളം കുടിക്കുന്നത് നല്ലതല്ല, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ പറയുന്നു, ഫഹാദ കുല്ലുഹു, ഇത് മുഴുവനും മുനാഫിൻ ലി ഹിഫ്ലി സുഹ, ആരോഗ്യ സംരക്ഷണത്തിന് എതിരാണ് അഥവാ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എഴുതി വെച്ചത്, പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ, കുടലിന് കേട സോദരാനി ചെയ്യല്ലേ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, പഴം വെള്ളവുമായി മിക്സ് ചെയ്യുന്നത് ഒരിക്കലും തന്നെ ആരോഗ്യത്തിന് നല്ലതല്ല, മറിച്ച് ഹാനികരമാണ്. ഇതേ നിരീക്ഷണം തന്നെയാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ളത്. ഈസ് ജ്യൂസിങ് ഹെൽത്തിയർ ദാൻ ഈറ്റിംഗ് ഹോൾ ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്, ജ്യൂസ് അടിച്ച് കഴിക്കുന്നതാണോ പഴം മുഴുവനായിട്ട് അതല്ലെങ്കിൽ വെജിറ്റബിൾ മുഴുവനായിട്ട് കഴിക്കുന്നതിനേക്കാൾ ആരോഗ്യകരം എന്ന ചോദ്യത്തിന് പ്രശസ്ത കേതറിൻ സെറസ്കെ എന്ന ഡോക്ടർ നൽകിയ മറുപടി, ജ്യൂസിങ് ഈസ് നോ ഹെൽത്തിയർ ദാൻ ഈറ്റിംഗ് ഹോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നാണ്. ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് അത് പഴങ്ങളോ വെജിറ്റബിൾസോ പൂർണ്ണമായും കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ല, ആരോഗ്യകരമല്ല എന്നാണ്. ഈ അടുത്ത് ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക, കാരണം ഫ്രൂട്ട്സിൽ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ബെനഫിഷ്യലാണ്. പക്ഷേ നിങ്ങളൊരിക്കലും ഫ്രൂട്ട്സ് ജ്യൂസാക്കി കഴിക്കരുത്. ജ്യൂസാക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫൈബർ കംപ്ലീറ്റ് അരഞ്ഞു പോകും. നമ്മുടെ ശരീരത്തിലേക്ക് ജ്യൂസ് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ചെയ്യുകയും രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഇത് കൺവേർട്ട് ചെയ്ത് കൊഴുപ്പായിട്ട് മാറുകയും രക്തത്തിൽ ഉയർന്ന അളവിൽ പ്രമേഹ രോഗം വരികയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സായിട്ട് തന്നെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിലേക്കെത്തുന്ന ഫൈബറുകൾ നമ്മുടെ പഴങ്ങളുടെ ദഹനം സ്ലോ ആക്കുന്നു, ബ്ലഡിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് ഉയർത്തുകയുമില്ല എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. ഈ അറിവ് നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.